ഔഷധ സമിതിയിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെടിയാണ് പരിചയപ്പെടുന്നത്, ബദാം. ബദാം കേരളത്തിൽ തണൽമരമായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾക്ക് പല അസുഖങ്ങളും വരുന്നത് ഭക്ഷണത്തിലെ മായം മൂലമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ അട്ടപ്പാടി ഏരിയയിലൊക്കെ അധികമായിട്ട് അവർ റാഗിയായിരുന്നു കൃഷി ചെയ്തിരുന്നത്, അതായത് കോറ എന്ന് പറയും മലബാർ ഏരിയയിൽ. ഈ കോറ വളരെ നല്ലൊരു ഭക്ഷ്യയോഗ്യമായ സാധനമാണ്. ഇപ്പോൾ റേഷൻ കടയിലൂടെയൊക്കെ തന്നെ വളരെ കുറഞ്ഞ വിലയ്ക്ക് 2 രൂപക്കും 5 രൂപക്കും ഒക്കെ ഈ കോറ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഈ ആദിവാസികൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ താല്പര്യപ്പെടാതെ വരുമ്പോൾ റേഷൻ കടയിൽ നിന്ന് ഇത് കിട്ടാത്തൊരവസ്ഥ അവർക്ക് വരും. അപ്പോൾ ആ കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മളിവിടെ ഏറ്റവും ബുദ്ധിമുട്ടുക. ഒരു രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും പേരിൽ നമ്മളിവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. കൃഷി നമ്മളുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങാതെ വരുമ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് വരിക. ഞാൻ ഈ സിമ്പിളായിട്ടുള്ള മരത്തെ പരിചയപ്പെടുത്തുന്നത് ഇതാണ്. ബദാം എന്ന് പറഞ്ഞത് ബദാം വലിയ മരമാണിത്. എനിക്ക് വീട്ടിൽ വലിയ മരം, ഞാനത് തയ്യാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ വീട്ടിൽ ഇത് വലിയ മരം വളർത്താൻ കഴിയില്ല, കാരണം ഒരുപാട് സ്ഥലം വേണം ഇതിന് വളരണമെങ്കിൽ. ഇനി വവ്വാലുകളാണ് ഇതിൻ്റെ വിത്ത് വിതരണം നടത്തുന്നത്. കേരളത്തിൽ തണൽ മരമായിട്ടാണ് ഇതിനെ സാധാരണ കാണുന്നത്. പക്ഷേ ഇതൊരു ഔഷധ ഗുണമുള്ള മരമാണെന്ന് ആർക്കും അറിയില്ല. പിന്നെ ഇതിൻ്റെ വിത്ത് ഭക്ഷ്യയോഗ്യമാണ്. വിത്തിലൊരുതരം എണ്ണ ഉണ്ട്. ചില ടാനിനുകൾ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഈ അക്വേറിയത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ ഈ മരം നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ പിന്നെ ഉണങ്ങിയ ഇല വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ pH നിലനിർത്താൻ കഴിയും. പിന്നെ ഈ മീനുകളിലുള്ള ഒരു പൂപ്പൽ വൈറസുകളിൽ ഇത് വളരെ നല്ല റിസൾട്ടാണ് കാണുന്നത്. ഈ കൊഴിയുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ചുവപ്പ് കളറാവാറുണ്ട്. ചുമ, കണ്ണുരോഗം, തലവേദന എന്നിവയിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വളരെ നിസ്സാര മരങ്ങൾ ഇത് അമ്പലവൽ കാർഷിക കോളേജിൽ ആ ഗാർഡനിൽ ഞാനൊരു മരം നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മരങ്ങളെയൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഔഷധ സമിതിക്ക് വേണ്ടി ശരി പാറൽ.